ഹായ് ഹലോ നമസ്കാരം. ചന്ദ്രൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഭവം ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിന് നമ്മളധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ആണ്, ഒരു ഗ്ലാസ് അളവ്. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എള്ള്, ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. കാൽ ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ് കേട്ടോ. സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ 3 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ. സെയിം ഗ്ലാസ്സിൽ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ആ ഗോതമ്പിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പിടി തേങ്ങ കൊത്ത് കേട്ടോ, ചെറിയ പീസസ് ആക്കിയിട്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റായി വന്നിട്ടുണ്ട്, ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, പക്ഷെ ഞാനത് ഇടുന്നില്ല, എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല അതിൽ. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ, ഒന്ന് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഒരു പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഓരോ കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. നോക്കൂ എത്ര സൂപ്പറായിട്ട് നമ്മുടെ അപ്പരിക്കണേന്ന് കണ്ടില്ലേ. മാറ്റിക്കൊടുക്കാണ്, നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ മാവ് എടുക്കുമ്പോൾ. അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ലാസ്റ്റിലത്തെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് നോക്കാം, 5 മിനിറ്റ് ആയിട്ടുണ്ട്. സൂക്ഷിച്ചെടുത്തോളൂ കേട്ടോ, ഗോതമ്പിൻ്റെ കാരണ്ടേ പെട്ടെന്ന് വിട്ടുപോരൂ. ഇത് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഒരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെച്ചിട്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, ഹെൽത്തി ആയിട്ടുള്ളതാണ്, നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ ഞാൻ ഇതുപോലെ പച്ചരി വെച്ചിട്ട് 4 മണി പലഹാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആവിയിൽ വേവിച്ചതുണ്ട്, പിന്നെ അതുകൂടാതെ ഒട്ടും ഓയിൽ ഉപയോഗിക്കാത്തതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ഗോതമ്പ് പൊടി ഏത് ഗ്ലാസ്സിലാണ് അളന്നത് അതിനനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് ശർക്കരപ്പാനിയും. അത് ശർക്കരപ്പാനി എപ്പോഴും ഗോതമ്പ് മാവിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടോടുകൂടി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. പിന്നെ ഫ്ലെയിം വയ്ക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിട്ട് വെച്ചിട്ട് വേണം ഈ അപ്പം ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടികരിഞ്ഞു പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.